അസ്സലാമു അലൈക്കും, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കിത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാനിവിടെ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ചിക്കി എടുക്കണം. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 1/4 ടീസ്പൂൺ സോയാ സോസും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ചിക്കി എടുത്ത മുട്ട മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതേ പാത്രത്തിൽ തന്നെ 2.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ചൂടായ എണ്ണയിലേക്ക് ക്യാപ്സിക്കം, ബീൻസ്, പിന്നെ അതുപോലെ തന്നെ ക്യാരറ്റും സ്പ്രിംഗ് ഓണിയനും ഇട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം സോട്ട് ചെയ്തെടുക്കാനായിട്ട്. വെജിറ്റബിൾസിൻ്റെ കളറും മാറാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു നുള്ള ഉപ്പും 1.5 ടേബിൾ സ്പൂൺ സോയാ സോസും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കുക. റൈസ് കുക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ലോണം വെന്ത് കുഴയാൻ പാടില്ല, നല്ല നമുക്ക് ആവശ്യത്തിന് കുക്കായി കിട്ടും വേണം. എന്നിട്ട് നന്നായി ഡ്രൈ ചെയ്തെടുക്കണം. എന്നിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഇതിലേക്ക് 2 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് റൈസും വെജിറ്റബിൾസും ഒന്നും മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച മുട്ട ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ ഫ്രൈ ചെയ്തതാണ്. അതും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഞാൻ ഫ്രൈ ചെയ്യുമ്പോൾ സോയാ സോസും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുത്തതാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.